നമസ്കാരം. എമി മസ്കറ്റ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട അഭ്യൂഹങ്ങൾക്ക് ശേഷം തമിഴ് നടൻ ദളപതി വിജയ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പ്രവേശനം തീരുമാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. തമിഴ് വെട്രിക്കഴകം, മലയാളത്തിൽ പറഞ്ഞാൽ തമിഴ് വിജയമുന്നണി, അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി. വ്യക്തമായ ഹോംവർക്കോട് കൂടിയാണ് വിജയ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വിജയുടെ ഫാൻ ബേസ് അത് നമുക്കറിയാവുന്നതാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു കാലത്ത് രജനീകാന്തിന് മാത്രം സ്വന്തമായിരുന്ന സ്റ്റാർഡം ഇപ്പോൾ അതിൽ കൂടുതലാണ് വിജയുടെ സ്റ്റാർഡം. 90s രജനി രാഷ്ട്രീയത്തിലേക്ക് എന്ന പ്രഖ്യാപനമുണ്ടാക്കിയ ഓളത്തിനപ്പുറമാണ് ഇന്ന് വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലുണ്ടാകുന്ന സ്വീകാര്യത. കോടികൾ കൊയ്യുന്ന വിജയ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പൊട്ട സിനിമയാണെങ്കിലും ബോക്സ് ഓഫീസിൽ കോടിക്കിളുക്കം തീർക്കാൻ വിജയ്ക്ക് സാധിക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയുടെ വെട്രിക്കഴകം വിജയത്തിലെത്തുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തമിഴ് രാഷ്ട്രീയം നോക്കാം. സിനിമയും രാഷ്ട്രീയവും തമിഴ്നാട്ടിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. MGRനും ജയലളിതയ്ക്കും വിജയിക്കാനായി. അടിതെറ്റിയവർ നടികർ തിലകം, ശിവാജി ഗണേശൻ മുതൽ ക്യാപ്റ്റൻ വിജയകാന്ത്, എന്തിനു പറയാൻ ഉലക നായകൻ കമൽഹാസൻ വരെ. 2017 മെർസൽ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. 2017 മെർസൽ സിനിമയുണ്ടാക്കിയ വിവാദം ചില്ലറയല്ല. അതിലൂടെ തൻ്റെ നിലപാട് വിജയ് വിളിച്ചു പറഞ്ഞിരുന്നു. GST വിരുദ്ധ ഡയലോഗുകളുമായി കേന്ദ്രത്തിനെതിരെ നേരിട്ട അറ്റാക്ക് വിജയ് സിനിമയിലൂടെ നടത്തി. BJPയുടെ രോഷം വിജയ് നേരിട്ടു. തൻ്റെ സിനിമകളിൽ വ്യക്തമായി കൃത്യമായ രാഷ്ട്രീയം വിജയ് പറയുന്നു. മെർസൽ എന്ന സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടതുപോലും വ്യക്തമായ ധാരണയിലാണ്. മെർസൽ എന്ന പദത്തിനർത്ഥം വിസ്മയം സൃഷ്ടിക്കുക എന്നതാണ്. അത്തരത്തിലുള്ള നിലപാടാണ് വിജയ് തൻ്റെ സിനിമകളിൽ അടുത്ത കാലത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആരാധകരുള്ള രണ്ട് നടന്മാരാണ് ഷാറൂഖ് ഖാനും വിജയും. വിജയുടെ ആരാധകർ തികച്ചും വ്യത്യസ്തമാണ്. അവർ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അത്രയും ബോണ്ടിംഗ് ഉള്ള ആരാധകരാണ് വിജയുടേത്. കരിയറിൻ്റെ പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. ദ്രാവിഡ പ്രസ്ഥാനം അതിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ നാടകത്തെയും സിനിമയെയും ഒരു മാധ്യമമായി ഉപയോഗിച്ച 1950s തുടക്കത്തിലാണ്. അഭിനേതാക്കൾ രാഷ്ട്രീയക്കാരായി മാറിയതിൻ്റെ ഒരു നീണ്ട ചരിത്രമുണ്ട് തമിഴ്നാടിന്. DMK സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായ CN അണ്ണാദുരൈ തൻ്റെ രചനകൾ, നാടകങ്ങൾ, സിനിമകൾ എന്നിവയിലൂടെ ജനങ്ങളിലും ചലച്ചിത്ര മേഖലകളിലും അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അന്തരിച്ച DMK അധ്യക്ഷനുമായ M കരുണാനിധി തമിഴ് സാഹിത്യത്തിലും സിനിമകളിലും മികച്ച വിജയം കൈവരിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും എഴുത്തിലും അദ്ദേഹം വളരെ പേരുകേട്ട ആളായിരുന്നു. AIDMK സ്ഥാപിച്ച് 3 മുഖ്യമന്ത്രിയായ MG രാമചന്ദ്രനും MGRും തമിഴ്നാടിൻ്റെ ഏറ്റവും ആകർഷവും വിജയകരവുമായ നടൻ, രാഷ്ട്രീയക്കാരൻ എന്നിവയാണ്. DMKയിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുയായിയായ ജയലളിതയും 3 മുഖ്യമന്ത്രിയായി. MGRനും ജയലളിതയ്ക്കും അല്ലാതെ മറ്റൊരു നടനും രാഷ്ട്രീയത്തിൽ അവരുടെ വിജയം ആവർത്തിക്കാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. സ്വന്തം പാർട്ടി രൂപീകരിച്ച ക്യാപ്റ്റൻ വിജയകാന്ത് 2011 പ്രതിപക്ഷ നേതാവായി. പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുകയും പാർട്ടിയുടെ വോട്ട് കുറയുകയും ചെയ്തു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ പരക്കെ കണക്കാക്കപ്പെടുന്ന കമൽഹാസന് തൻ്റെ ജനപ്രീതി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം 2018 തൻ്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം ആരംഭിച്ചു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. സിനിമയിലെ മറ്റൊരു ഇതിഹാസ നടൻ ശിവാജി ഗണേശന് രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ കാലയളവ് ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം പിന്നീട് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. 1989 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ചു. തമിഴ്നാട് സവിശേഷ സ്വഭാവമുള്ള സ്ഥലമാണ്. MGR സിനിമകളിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എല്ലാവരുടെയും രക്ഷകനാകുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തി ആണ് എന്ന് വിശ്വസിച്ചിരുന്ന, അതായത് സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വന്നാലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനത തമിഴ്നാട്ടിലുണ്ടായിരുന്നു എന്ന് വിസ്മരിക്കരുത്. അതെല്ലാം മാറി. അതാണ് ഇപ്പോൾ ഉലക നായകന് വരെ സിനിമ കൊണ്ട് രാഷ്ട്രീയം പച്ചപിടിപ്പിക്കാൻ സാധിക്കാതെ പോയത്. 2, DMK എന്ന രാഷ്ട്രീയ പാർട്ടി. തമിഴ്നാട് ഒരു ദ്രാവിഡ പൊളിറ്റിക്സ് മണ്ണാണ്. DMK ഇപ്പോൾ അവിടെ ദ്രാവിഡ പൊളിറ്റിക്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി DMK തന്നെയാണ്. ഇതുവരെ BJPക്ക് തമിഴ്നാട്ടിൽ ഒരു തരത്തിലുള്ള ഒരു അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല.
കാരണം ജനങ്ങളുടെ ദ്രാവിഡ ബോധമാണ്. ആ സംസ്കാരത്തിൽ നിന്ന് മാറാൻ ഒരല്പം പ്രയാസമാണ് എന്ന് വ്യക്തമാണ്. നോർത്ത് ഇന്ത്യയിലെ പോലെ ഹിന്ദുത്വ കാർഡ് ഇറക്കി കളിക്കാൻ സാധിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ബി ജെ പിക്ക് അടിപതറുന്നതും അതുകൊണ്ടാണ്. ആ ബോധത്തെ തകർക്കാൻ 18 പയറ്റുന്ന അണ്ണാമല, അതായത് ബി ജെ പിക്ക് വിജയി കൊടുക്കാൻ പോകുന്ന അടി ഊഹിക്കാവുന്നതേയുള്ളൂ. ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനുമെതിരെ കലഹിച്ചിരുന്ന വ്യക്തിയാണ് വിജയ്. ബി ജെ പിക്കാണ് തമിഴ്നാട്ടിൽ വിജയുടെ വരവോടുകൂടി അടി കിട്ടുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ബി ജെ പിയും മക്കൾ നീതിമയും AADMKയും ഉണ്ടെങ്കിലും DMKയുമായിട്ടുള്ള നേരിട്ട് ഫൈറ്റായിരിക്കും വിജയ് നടത്തുക. സ്റ്റാലിൻ തൻ്റെ വാരിസായി, അതായത് തൻ്റെ പിൻഗാമിയായി ഉദയനിധിയെ ഉയർത്തിക്കാട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉദയനിധിയുമായാണ് വിജയ് ഏറ്റുമുട്ടേണ്ടി വരിക. ഉദയനിധിയെ കുറച്ച് കാണല്ലേ, സിനിമയിൽ വിജയാണ് മുന്നിലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉദയനിധി ഉണ്ടാക്കിയെടുത്ത ബേസ് കുറച്ച് വലുതാണ്. രാഷ്ട്രീയത്തിൽ ഉദയനിധി തന്നെ ഇപ്പോൾ സ്റ്റാർഡമുള്ള സിനിമാ നേതാവ്. വിജയുടെ സിനിമ പോലെ ഹിറ്റാകുമോ പൊളിറ്റിക്കൽ എൻട്രി എന്ന് കണ്ടു തന്നെ അറിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.